ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ വഴുതന തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ വഴുതനയുടെ വിളവെടുപ്പൊക്കെ ഏകദേശം തീരാറായി. അടുത്ത ഘട്ടം എന്താ, പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ നമ്മുടെ വഴുതന ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്. പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട്. വീണ്ടും ഇതാ, അത് കണ്ടോ, വഴുതനയിൽ നിന്ന് നല്ല വിളവ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരു 5 കിലോ വഴുതനയോളം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ല, നമ്മൾ ഓരോ ആവശ്യക്കാർക്ക് കൊടുക്കുകയായിരുന്നു. അത് കണ്ടോ, ഇഷ്ടംപോലെ പൂവ് ഒരു വഴുതനയിൽ തന്നെ വീണ്ടും ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഈ വഴുതനയ്ക്ക് വളം കൊടുക്കുന്ന വീഡിയോയും എന്തൊക്കെ വളം ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണം. ഉണ്ടോ, നമ്മൾ വഴുതനയെല്ലാം അടിയിൽ മൂത്ത ഇലയെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി നിർത്തിയിരിക്കുന്നതാണിത്. ഇതിലെല്ലാം ഇഷ്ടംപോലെ പൂക്കൾ വീണ്ടും ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതായത് നമ്മുടെ തക്കാളിയൊക്കെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതാണ്. കണ്ടോ, ഇനിയിപ്പം കുറച്ച് പച്ചത്തക്കാളിയേ ഉള്ളൂ. അതൊക്കെ നമുക്കങ്ങ് എടുത്തേക്കാം. തക്കാളിയുടെ അവസ്ഥ മുമ്പ് കാണിച്ചിരുന്നു. മഴ കൂടിയത് കാരണമായിരിക്കും നമ്മുടെ തക്കാളി എല്ലാം പൊട്ടിക്കേറി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ടോ, എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ വഴുതനയെല്ലാം. ഇത്തിരി പഴുത്ത ഇലകളൊക്കെ നിന്നാലും അടുത്ത ഇലയും കൂടി അങ്ങനെ പഴുത്തു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിതെല്ലാം അതെല്ലാം കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എങ്കിലും നമ്മളിതിന് എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ജൈവ സ്ലറിയൊക്കെ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കണം. എങ്കിലേ നമുക്ക് വീണ്ടും പൂവും കായും ഒക്കെ കിട്ടുകയുള്ളൂ. നമ്മൾ ആദ്യം ഇട്ടിരുന്ന വളത്തിൻ്റെ എല്ലാം നമുക്ക് കായകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മളെങ്കിലും വളം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതത് കണ്ടോ, വീണ്ടും പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ടോ. നമ്മളിങ്ങനെ പറമ്പിൽ കൃഷി ചെയ്ത കാരണം ഇപ്രാവശ്യം ടെറസിലൊക്കെ നമുക്ക് കൃഷി കുറവാണ്. പുതിയ തൈകളൊക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ. ഇതുണ്ടോ, രണ്ടാം ഘട്ടം പൂക്കളുണ്ടായി വരുന്നുണ്ടോ. ഇഷ്ടംപോലെ പൂവ് ഉണ്ടാകുന്നുണ്ട്. കൃഷി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു 2 ചുവട് വഴുതനയൊക്കെ നമ്മുടെ വീട്ടിൽ നടുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാ, ഈ വഴുതനയിലും കണ്ടോ, ഒക്കെ ഇഷ്ടംപോലെ കായ കിട്ടിയതാണ്. വീണ്ടും നിറച്ച് പൂവുണ്ടായി വരുന്നുണ്ട്. മൂത്ത് പോകും ഇനിയിപ്പം നിന്നാലും. ഉണ്ട്, കട്ട് ചെയ്തെടുത്തേക്കാം. നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ വിളവൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. അത് ഉണ്ടോ, അപ്പം നമുക്ക് ഇത്രയും വഴുതനങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു വഴുതന ഉണ്ടോ കൊലയായിട്ട് കിടക്കുന്നത്, കുഞ്ഞതാണ്, അതായി വരുന്നുള്ളത്, നമുക്ക് കട്ട് ചെയ്യണ്ട. ഇനിതാ നമുക്ക് നമ്മുടെ പുതിയതായിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളരി കൃഷി ചെയ്തിട്ടുണ്ട്. വെള്ളരി നമുക്കൊന്ന് കണ്ടു നോക്കാം. വെള്ളരിക്ക് അകത്തുകൂടെ കയറിപ്പോകാൻ പറ്റത്തില്ല, നമുക്ക് വെളിയിലൂടെ ഒന്ന് കാണിക്കാം. ബാ, ഇതാണ് നമ്മുടെ വെള്ളരി. കണ്ടോ, വെള്ളരി നിറച്ചും പൂവിട്ട് വരുന്നുണ്ട്. ആദ്യം ഉണ്ടാകുന്ന പൂക്കളൊക്കെ ആൺപൂക്കളാണ്. അത് കണ്ടോ, ഇഷ്ടംപോലെ പൂക്കൾ ഈ വെള്ളരി നിറച്ചും ഉണ്ടാകുന്നുണ്ട്. ഇതാ കായും ഉണ്ടായി വരുന്നുണ്ട്. കണ്ടോ, ഇതാ കുഞ്ഞു കായ ഉണ്ടായി വരുന്നത്. അപ്പം വെള്ളരി നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ കയറി വരുന്നുണ്ട്. അപ്പം നമുക്ക് അവൻ്റെ ചുവട്ടിൽ ഇതേ പൂക്കളെല്ലാം കായായി മാറാനായിട്ട് നമുക്ക് എന്തെങ്കിലും വളമൊക്കെ ചെയ്ത് കൊടുക്കണം. എന്താ, ഞാനിപ്പോൾ അതിനായിട്ട് നമ്മുടെ ജൈവ പൊട്ടാഷ് വളമായ പഴത്തൊലി കൊണ്ടുള്ള വളം ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ പൂക്കളൊക്കെ കായകളായിട്ട് മാറുന്നതാണ്.
ഇത് നമ്മുടെ വെണ്ടയാണ്. കാവത്തൂടെ കയറിപ്പം. കാവത്തൂടെ കയറി ഇനി കുറച്ച് തക്കാളിയും കൂടെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കാരണം നമുക്ക് നല്ലവണ്ണം അങ്ങോട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് മഴയാണല്ലോ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പുതിയ തൈകളൊക്കെ വെച്ചാലും അങ്ങോട്ട് നമുക്ക് നന്നായിട്ട് കിട്ടുന്നില്ല മഴ കൂടുതൽ കാരണം. അങ്ങനെ വെള്ളരി ചവിട്ടല്ലേ. ഇതാ നമ്മുടെ വെള്ളരിക്ക. ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ടോ? ഇപ്പോൾ കായൊക്കെ ആയതിനു ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ അതുണ്ടോ തക്കാളി? തക്കാളിയൊക്കെ നമുക്ക് കൈഫലം കുറേ കിട്ടിയതാണ്. ബാക്കിയാണിതെല്ലാം ഉള്ളത്. ഇത് നമ്മുടെ വഴുതന കേട്ടോ. വഴുതനയിൽ നിറച്ച് പൂക്കളുണ്ട്. വെള്ളരി കയറി നമുക്ക് സ്ഥലമെല്ലാം കീഴടക്കി കഴിഞ്ഞു. കണ്ടോ നമ്മുടെ തക്കാളി. കേട്ടോ വെള്ളരിയിലെ പൂവുണ്ടോ? ഇഷ്ടം പോലെ പൂക്കളുണ്ടായി വരുന്നുണ്ട്. ഞാൻ വെള്ളരി ചോട്ടല്ലേ. അത് കണ്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വഴുതനയുടെ ചുവടാണിത്. ഈ വഴുതനയിലൊക്കെ നിറച്ചും പൂവുകളൊക്കെ രണ്ടാം ഘട്ടം ഉണ്ടായി വരുന്നുണ്ടോ? അപ്പോൾ നമുക്ക് അതിൻ്റെ ചുവട്ടിലും കുറച്ച് വളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളിയുടെ ചുവട്. തക്കാളിക്ക് കിടക്കുന്നുണ്ടോ? ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറികളൊക്കെ വിളവെടുക്കാവുന്നതാണ്. കണ്ടോ ഇനി നമുക്ക് അങ്ങോട്ട് കടന്നു പോകാനായിട്ട് സാധ്യമല്ല. നമ്മുടെ വെള്ളരി എങ്ങനെ പടർന്ന് കിടക്കുകയാണ്. കണ്ടോ വെള്ളരിയിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആഴ്ചയിലൊരിക്കൽ എന്തെങ്കിലുമൊക്കെ വളം നമ്മൾ എന്ത് പച്ചക്കറി കൃഷി ചെയ്താലും അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇതടുത്ത് നമ്മുടെ വെള്ളരിയല്ല നമ്മുടെ വഴുതനയാണ്. ഈ വഴുതനയിലും കണ്ടോ നിറച്ച് പൂവുണ്ടായി നിൽക്കുന്നുണ്ടോ? നമ്മുടെ വെള്ളരി കൃഷി നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ കയറി വരുന്നുണ്ട്. നമുക്ക് വെള്ളരിക്കയൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. അത് കണ്ടോ ഇവിടെ ഒരു വെള്ളരിക്ക ഉണ്ടായി വരുന്നത്. അപ്പോൾ എല്ലാം കായകളായതിന് ശേഷം കാണിച്ചു തരാം. താഴെ ശകലം കൂടെ മുഴുത്ത ഒരു കായുണ്ട്, അത് കാണിച്ചു തരാം. അത് കണ്ടോ വെള്ളരി. അപ്പോൾ ഇത് നല്ലവണ്ണം കായ്ക്കുന്ന വെള്ളരിയാണെന്ന് തോന്നുന്നു. കണ്ടോ അപ്പം വെള്ളരിക്കയൊക്കെ ആയതിനു ശേഷം അടുത്ത വീഡിയോ കാണിച്ചു തരാം കൂട്ടുകാർക്കെല്ലാമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.